അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ 10-ാം ക്ലാസ്സിലും എൻ്റെ പെങ്ങൾ 2nd ഇയർ ഇൻ കോളേജുമാണ്. അമ്മയ്ക്ക് 50 വയസ്സുമായി. അവിടുന്ന് എൻ്റെ പെങ്ങളെ അവർക്ക് കല്യാണം കഴിപ്പിക്കാൻ പറ്റി, എന്നെ നോക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ ഒരു സ്ത്രീയുടെ, അതിൽ ഐ എം ഹാഫ് സ്റ്റക്ക്. അത്രയും ഒരു സ്ട്രോങ് ലേഡിയുടെ അടിയിലാണ് ഞാൻ വളർന്നു വന്നത്. ഞാൻ അവരുടെ മകനല്ലെങ്കിൽ പോലും ഞാൻ അവരുടെ ഫാനായത്. പിന്നെ ഇപ്പം എൻ്റെ ഭാര്യ സുജിന ഒറ്റയ്ക്ക് അവൾ അവളുടെ സൈഡിലേക്ക് തിരിച്ചു പിടിച്ചിട്ടുള്ള ഒരാളാണ്. ഷി വാസ് ദ വണ്ടർ വുമൺ അല്ലേ? ആ വണ്ടർ വുമൺ. എന്തിനറിയോ, മനുഷ്യന്മാരോട് വളരെ ഹൃദ്യമായിട്ട് പെരുമാറുന്നതിനാണ്. അത്രയും ഭംഗിയുള്ള ആളുകൾ വേറെ ഇല്ല എന്ന് എൻ്റെ ഒരു വിശ്വാസം. എന്നുവെച്ചാൽ ഞാൻ കുറേ മുമ്പ് ഒരിക്കൽ സിദ്ധുവിനെ വിളിച്ചിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ എനിക്ക് അന്ന് ലളിതാമ്മയുടെ നമ്പർ വേണമായിരുന്നു, എൻ്റെ അടുത്തില്ല. അപ്പം ഞാൻ നോക്കിയപ്പം സിദ്ധാർത്ഥ ഭരതൻ എന്നുള്ള കോണ്ടാക്ട് കിടക്കണം, പരിചയമൊന്നുമില്ല, നമ്മളൊരു നമ്പർ മാത്രം. അപ്പം ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പം ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് അമ്മയുടെ നമ്പറൊന്ന് വേണമായിരുന്നു പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ നമ്പർ തന്നു. അന്ന് ഞാൻ വളരെ പുതിയതാണ് മീഡിയയിൽ, അതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെയാ. ഞാൻ ഓർത്തും മകനെ വിളിച്ചാൽ അമ്മയുടെ നമ്പർ കിട്ടുമല്ലോ, കിട്ടി തന്നു. അപ്പൊ ഞാൻ അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഓ നല്ല മനുഷ്യനാണല്ലോ. എങ്ങനെയാ അങ്ങനെ ഒരു നല്ല പെരുമാറ്റത്തിലേക്ക് എത്താൻ പറ്റുന്നത്? ഇപ്പൊ അത് കുറച്ച് റെയർ ആണെന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാ? സോഷ്യലിസ്റ്റ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ വളർന്ന സാഹചര്യമാണോ? ആയിരിക്കും, അതായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇടത്ത് ആരും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ പെരുമാറ്റം മോശമാണെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. സോ ഐ ഡോണ്ട് നോ, സോഷ്യലിസ്റ്റിനെ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ഐ മീൻ സോഷ്യലിസം, സോഷ്യലിസ്റ്റ് അല്ല, സോഷ്യലിസത്തിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. അത്രേ ഉള്ളൂ. അല്ല, അതിപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഒരേപോലെ ആൾക്കാരാണ്. നമ്മൾ ചെയ്യുന്ന വർക്ക് കാരണം അങ്ങനെ മാറി മാറി ഇരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഐ തിങ്ക് വി ആർ ഓൾ ദ സെയിം. സോ മേബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇപ്പം സിദ്ധാർത്ഥ ഭരതന്റെ സിനിമകളിൽ സ്ത്രീകളെ കാണിക്കുന്നത്, അതിപ്പോ പണ്ട് ഭരതന്റെ സിനിമകളായാലും അതെ, സ്ത്രീകളെ ഡിപിക്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അതിലൊരു മോശമുണ്ടെന്നോ അല്ലെങ്കിൽ അവർക്കൊരു ക്യാരക്ടർ ഇല്ലേ, നഷ്ടപ്പെട്ടു പോയോ എന്നൊന്നും തോന്നാറില്ല. അത് വളരെ ബോധപൂർവമുള്ള ഒരു ശ്രമമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതിന് ജീവിതത്തിലെ സ്ത്രീകളും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും വലിയ ആള് എന്റെ അമ്മയാണ്. അച്ഛൻ മരിക്കുമ്പോ ഞാൻ 10-ാം ക്ലാസ്സിലും എൻ്റെ പെങ്ങൾ 2nd ഇയർ ഇൻ കോളേജുമാണ്. അമ്മയ്ക്ക് 50 വയസ്സുമായി. അപ്പോൾ അവിടുന്ന് എൻ്റെ പെങ്ങളെ അവർക്ക് കെട്ടി കല്യാണം കഴിപ്പിക്കാൻ പറ്റി. 2nd ഫേസ് ഓഫ് ദ കരിയർ ഭയങ്കര സക്സസ്ഫുൾ ആക്കാൻ പറ്റി, എന്നെ നോക്കാൻ പറ്റി. സോ ഇതുവരെ അവർക്കത് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ടിൽ 72-73 വരെ അവർ ഭീഷ്മപർവ്വത്തിൽ കണ്ടാണല്ലോ. അത് നമ്മളാരും പറഞ്ഞിട്ട് ഇതിയാതെ ഇല്ല ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ ഒരു സ്ത്രീയുടെ, അതിൽ ഐ എം ഹാഫ് സ്റ്റക്ക്. ഞാൻ അവരുടെ മകനല്ലെങ്കിൽ പോലും ഞാൻ അവരുടെ ഫാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അത്രയും ഒരു സ്ട്രോങ് ലേഡിയുടെ അടിയിലാണ് ഞാൻ വളർന്നു വന്നത്. പിന്നെ ഇപ്പം എൻ്റെ ഭാര്യ സുജിന ഒറ്റയ്ക്ക് അവൾ അവളുടെ സൈഡിലേക്ക് തിരിച്ചു പിടിച്ചിട്ടുള്ള ഒരാളാണ്. ഷി വാസ് എ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ, മറ്റേ ഇതാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. വണ്ടർ വുമൺ. ഷി വാസ് ഇൻ ദ US. അവൾ അവിടുന്ന് ഷീ ഹാഡ് എ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ഭരതനാട്യം, അല്ലെങ്കിൽ ആ ക്ലാസിക്കൽ ഡാൻസ് ഫോമിന്. ഷീ ലെഫ്റ്റ് എ ജോബ് ദ, ഷീ കെയിം ബാക്ക്. ഇവിടെ വന്ന് സെൻതരാസാസിൽ BA ചെയ്തു, RLB MA ചെയ്തു. ഇപ്പം അതേ ഡാൻസറായിട്ട് ക്ലാസ് എടുക്കുന്നു. ഇതാണ് അപ്പം ആ ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ ഇവരുടെ ഒരു പരിപാടി. അപ്പം അത് അവരുടെ ലൈഫിൽ കിട്ടും. അവരെടുത്തിരുന്ന ആ തീരുമാനം നമുക്ക് ഭയങ്കര ഓഫ് സ്റ്റക്കാണ്. ഇപ്പോഴും കൊച്ചിനെ ഒക്കത്ത് വെച്ചിട്ട് അവൾ ഡാൻസ് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. കൃത്യമായ അഭിപ്രായമുള്ള ആളാണ് സുജി. നമുക്ക് ഇത് ക്ലിയർ ആണല്ലോ, അത് പറയണതിലൊരു സംശയമില്ല. അങ്ങനെ ഒരു പാർട്ട്നർഷിപ്പ് ഉണ്ടാവുന്നതും അത്ര അത് നല്ലതുമാണ്, മോശമാണ്, രണ്ടും ഉണ്ടായിരുന്നു. ബിക്കോസ് പാർട്ട്ണറായിട്ട് ഇപ്പൊ അഭിപ്രായ വ്യത്യാസം വീട്ടിനകത്ത് അത് ആലോചിച്ച് നോക്കിയാ പാർട്ട്ണർ ആശയ സംഘർഷങ്ങളുള്ള ആൾക്കാർ. അതെ അതെ, അതെ. അവസാനം അത് ഗ്ലാസ് പൊട്ടൽ വരെ എത്തും. അതൊക്കെ ആണെങ്കിലും ഇല്ലേ, അവൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ്, അതെ, അവൾ അങ്ങനെ നിൽക്കുന്നോണ്ടാണ് എനിക്ക്
ആ ഒരു സാധനം തന്നെ ഷീസ് പുഷിങ് മീ, അയാള് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും എന്നെ. ഇപ്പൊ ലളിതമ്മ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ വീട്ടിലേക്ക് പണ്ട് ആരെങ്കിലും ഒക്കെ കോൾ ചെയ്തിട്ട് ലളിത ചേച്ചി ഉണ്ടോന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഭരതൻ സാറ് ഫോണ് കൊടുക്കില്ലായിരുന്നു, പക്ഷെ കെ പി എസ് ലളിത ഉണ്ടോന്ന് വെച്ചാൽ ആ അവർ റെസ്പെക്ട് ചെയ്യേണ്ടത് വന്നിട്ട് കോള് കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാർട്ട്ണറിന് കൊടുക്കുന്ന റെസ്പെക്ട് ചിലപ്പോ ചെറുപ്പം തൊട്ടിട്ട് കണ്ടിട്ട് വളർന്നോണ്ടും കൂടെ ആയിരിക്കും അല്ലേ? ആയിരിക്കാം ആയിരിക്കാം. ചെറുപ്പത്തിൽ കണ്ട് വളർന്നതിനെക്കാട്ടിലും നമ്മുടെ ചുറ്റിനും കുറേ സാധനങ്ങൾ നടക്കുകയും നമ്മളത് വായിക്കുകയും അറിയുകയും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ കുറേയും കൂടെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലേ നമ്മള് നമ്മുടെ ചെറുപ്പത്തിനെക്കാട്ടിലും. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു, ഏത് ഒരു പ്രായം അല്ലെങ്കിൽ ഏതൊരു കാലം തൊട്ടിട്ടാണ് സിദ്ധാർത്ഥ് ഭരതന്റെ ആള് കുറച്ചും കൂടി ഒന്ന് ഒരു ഈ പറഞ്ഞ പൊളിറ്റിക്കലി കറക്റ്റ് ആയതെന്ന് വിചാരിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു മെയിൽ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയല്ലല്ലോ വളർന്നത്, പ്രത്യേകിച്ച് സിദ്ധുവിന്റെ പ്രായം ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കറക്റ്റ്നെസ് ഒന്നും ചെറുപ്പത്തിൽ കേൾക്കാൻ അങ്ങനെ വഴിയില്ല. അപ്പം ഏതൊരു സമയത്തായിരിക്കും ഇങ്ങനെ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ മനസ്സിലാക്കൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക, അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ അങ്ങനെ ആ നമ്മളിപ്പോ ഞാനിപ്പോ സ്വതവേ സ്ത്രീകളുടെ അടുത്ത് അങ്ങനെ മോശമായിട്ട് പെരുമാറാറില്ല, ബിക്കോസ് ആസ് ഐ സെഡ് ചെറുപ്പത്തിലെ നമ്മളിത് കണ്ടു വളർന്നിട്ടുള്ള ആളാണ്. പക്ഷെ ഇവരും നമ്മളെ കുറെ ചെറുപ്പത്തിലെ ഈ പറഞ്ഞ മാതിരി വേറെ കുറെ സാധനങ്ങൾ ആണ് ആണാണ് മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയല്ലേ വളർത്തുക, അതിപ്പോ ഇത് ചെയ്യാൻ പറ്റില്ല. അത് തിരിച്ച സ്ലോലി ഈ തിരിച്ചറിയാൻ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള വായനയും അല്ലാതെയുള്ള വേറെ റീഡിങ്സ് ഒക്കെ വരുമ്പോഴാണ് ഇതെങ്ങനെയാണ്. ഐ തിങ്ക് വി ഷുഡ് ടെൻഡ് അവർ വേസ് എന്നുള്ളത്. അപ്പൊ അത്ര പ്രീവിയസ്ലി മോശമായിരുന്നില്ല, ടു ടെൻഡ് അവേ മോശമല്ലാത്തതുകൊണ്ട് ഐ കുഡ് ഈസിലി അണ്ടർസ്റ്റാൻഡ് ദറ്റ് വി ഷുഡ് ടെൻഡ് അവേ. പിന്നെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മേ ബി 2032 പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആവണമെന്നില്ല. അന്ന് കുലസ്ത്രീ നല്ലതും ഇന്ന് കുലസ്ത്രീ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടല്ലോ. കുലസ്ത്രീ ആയിരുന്നു എല്ലാവർക്കും ആവശ്യം അല്ലേ? അപ്പൊ അന്നത്തെ കറക്റ്റ് ഇന്ന് റോങ് ആയി, ഇന്നത്തെ കറക്റ്റ് ചിലപ്പോ നാളെ റോങ് ആവും, പറയാൻ പറ്റില്ല. അത് ഡിപെൻഡ്സ് അപ്പോൺ ഹൗ. അപ്പൊ അവിടെയാണ് നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം, ഹൗ ഡു യു എന്താണ് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യണേ എന്നുള്ളത്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആയതുകൊണ്ടാണോ എന്നുള്ളത്. ബിക്കോസ് ഇത് എപ്പോ വേണമെങ്കിലും മാറാമല്ലോ, അത് ഒരൊറ്റ രീതിയിൽ മാറാത്തൊരു സാരമായിട്ട് നമ്മുടെ സ്വഭാവമല്ലേ നമുക്ക് പിടിച്ചെടുത്താൽ. ഇപ്പം ഇതിന്റെ കൂടെ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സോഷ്യലിസ്റ്റ് ആണെങ്കിൽ തന്നെയും ചില സമയങ്ങളിൽ അപൊളിറ്റിക്കൽ ആയിട്ട് നിൽക്കേണ്ടി വരും. ഞാൻ എപ്പോഴും അപൊളിറ്റിക്കൽ ആണ്. ഐ പ്രിഫർ ദാറ്റ് എവറിബഡി ഈസ് ട്രീറ്റഡ് ഈക്വലി, എവറിബഡി ഈസ് ട്രീറ്റഡ് എന്നുള്ളതിലാണ് എനിക്ക് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അല്ലേ. അല്ല അത് അപൊളിറ്റിക്കൽ ആവുന്നില്ലല്ലോ പറഞ്ഞു, ഇത് ഒരിക്കലും റിഫ്ലക്ട് ആവാൻ പോകുന്നില്ലല്ലോ നമ്മുടെ ലൈഫിൽ, ഇവിടെ ആരെങ്കിലും അത് റിഫ്ലക്ട് ചെയ്യാൻ പോകണ്ട എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പറയണത് ശരിയാണോ എന്ന് അറിഞ്ഞൂടാ, ബട്ട് സിനിമ സെറ്റിൽ തന്നെ ദർ ആർ 3 ഡിഫറെൻറ്റ് ലഞ്ച് ഏരിയാസ്. ഞാൻ ഇതിന് മുന്നേ മധുവമ്പാട് സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്, ജയരാജ് സാറിൻ്റെ കൂടെ പോകുന്നതിന് മുമ്പ് അസിസ്റ്റന്റ് ഡി ഒ പി ആയിട്ട്. പുള്ളിയാണ് എനിക്ക് ആദ്യത്തെ ഫിലിം ക്യാമറ ഒക്കെ വാങ്ങിച്ചു തന്നെ, ഞാൻ എക്സ്പോസ് ചെയ്ത് പഠിക്കുന്ന അതിലാണ് ഫോട്ടോഗ്രാഫി. അപ്പോൾ അത് ലജ്ജ എന്ന് പറഞ്ഞിട്ടൊരു പടമാണ്, രാജ്കുമാർ സന്തോഷി ഡയറക്റ്റ് ചെയ്ത, മാധുരി ദീക്ഷിതും അജയ് ദേവ്ഗണും മനീഷ ഗോരയാളും അഭിനയിച്ചു. അപ്പോൾ ആദ്യ ഷൂട്ട് തന്നെ മാധുരിയും മനീഷയും തമ്മിലുള്ള ഒരു ഡാൻസ് സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്യണം. എൻ്റെ ജീവിതം അപ്പം തന്നെ സഫലമായി കഴിഞ്ഞു, ഞാൻ 12th ഒക്കെ കഴിഞ്ഞ് നിൽക്കണം. അപ്പോൾ അവിടെ ഷൂട്ടിൻ്റെ ഇടയിൽ ലഞ്ച് ബ്രേക്കായി, ഞങ്ങളിങ്ങനെ പോകുന്നു ലഞ്ച് കഴിക്കും. അപ്പോൾ എൻ്റെ സീനിയേഴ്സ് ഡി ഒ പി ടീമിൽ സീനിയേഴ്സ് ഇങ്ങനെ ഒരു വലിയൊരു ട്രക്ക് അതിലാണ് ലഞ്ച് സെർവ് ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനെ നിന്ന് എനിക്ക് സെർവ് ചെയ്യുന്നപ്പോഴത്തേക്കും അവർ ചോദിച്ചു കോൺസേർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ മറ്റേ കക്ഷി പറഞ്ഞു ഡി ഒ പി നമ്മുടെ പയ്യനാണ്, പൊണ്ണ് രണ്ട് പാത്രം വേറെ വരുന്നു പുറത്തേക്ക്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇത്. ഇതിൻ്റെ വിഗ്രഹം എന്നുള്ള എൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, മറ്റേ നമ്മൾ ഇരിക്കുമ്പോൾ ഇവിടുന്നായിരുന്നു എന്നുള്ളതാണ്. ചതുരത്തിൽ ഞങ്ങൾക്ക് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്, ബിക്കോസ് ഞങ്ങളെല്ലാവരും ലഞ്ച് കഴിക്കുന്ന ഒരൊറ്റ സ്ഥലത്താണ്, എല്ലാവർക്കും ഒരേ സ്ഥലത്തിലാണ് കുക്ക് ചെയ്യുന്നത്, ഒരേ ആൾ തന്നെയാണ്, നമ്മുടെ ഇൻഹൗസ് കുക്കിംഗ് തന്നെയായിരുന്നു. സോ എവറിബഡി ആർ ടുഗദർ. ആരെങ്കിലും അവിടെ ഒരു കമൻ്റ് അടിച്ചാൽ ഇവിടെ കേൾക്കും എന്നുള്ള ഒരു ലെവലിൽ. സോ എല്ലാവർക്കും ആ ഒരു എഫേർട്ട് ഉണ്ട്, എല്ലാവരുടെയും സിനിമയാണത്, അല്ലാതെ എൻ്റെ മാത്രം അല്ലെങ്കിൽ ഡയറക്ടറോ മാത്രമോ അങ്ങനെ ഒരു ഇതില്ല. സോ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു നല്ലൊരു കൂട്ടായ്മയുടെ ഒരു ഇത് ഗിവ്സ് എ മോർ ബെറ്റർ ഫീലിംഗ്. സിദ്ധാർത്ഥ് ഭരതന്റെ സെറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആളൊട്ടും സീരിയസ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ടർ ഒന്നല്ല, പക്ഷെ എല്ലാവർക്കും ഒരു ഡിസിപ്ലിൻ വരുന്നുണ്ട് എന്നാണ്. എങ്ങനെയാണ് അതെന്തൊരു മാജിക്കാണ്, എങ്ങനെയാണ്? തുടക്കത്തിൽ ചിലപ്പോ കിടത്ത് ബഹളപ്പിക്കത്തോണ്ടായിരിക്കും പിന്നീട്, പിന്നെ നമുക്ക് ലൂസനപ്പ് ആവാമല്ലോ, എല്ലാരും ഒന്ന് ട്രാക്കിലായി പറഞ്ഞു കഴിഞ്ഞാൽ ലൂസനപ്പ് ആവാം. ബട്ട് ഇറ്റ്സ് ഓക്കെ,
എല്ലാവരും പറഞ്ഞ പോലെ കേൾക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അത് കേൾക്കുന്നിടത്തോളം കാലം നമുക്ക് കുഴപ്പമില്ലല്ലോ. അനുശ്രീനെ പറ്റിയിട്ട് പണ്ട് ചന്ദ്രേട്ടൻ എവിടെ അതിന്റെ ഭാഗമായിട്ടൊക്കെ സംസാരിച്ച് കൂട്ടത്തിൽ പറഞ്ഞു കേട്ടു. അനുശ്രീയുടെ ഒരു ടോണിനൊരു പ്രത്യേകതയുണ്ട്. കുറച്ചധികം സമയം കേൾക്കുമ്പോൾ നമുക്ക് ഓ ഇത് കുറച്ചൊന്ന് നിർത്താമല്ലോ എന്നൊക്കെ തോന്നും. മോശാർത്ഥത്തിലല്ല, അങ്ങനത്തെ ഒരു ഒരു ഐഡന്റിഫിക്കേഷൻ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സ്വാസികയുടെ കാര്യമായാലും അതെ, ആള് എങ്ങനെ മോൾഡ് ചെയ്യാം എന്ന് ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ആ ആക്ടറിനെ മോൾഡ് ചെയ്യുന്നതിലല്ല ധാരണയുള്ളത്, ധാരണയുള്ളത് ആ ക്യാരക്ടറിലാണ്. ആ ക്യാരക്ടർ എന്തായിരിക്കും ചെയ്യണ, എങ്ങനെയായിരിക്കും പെരുമാറണ, അവളുടെ സ്മൈല് എപ്പോഴായിരിക്കും വരണത്, ചിലപ്പോൾ കുറച്ച് നേരം തുറച്ച് നോക്കിയിട്ടായിരിക്കും സ്മൈൽ കാണുന്നത്. അത്തരം ഡീറ്റെയിലിങ്ങിൽ നമുക്ക് നല്ല ധാരണയുണ്ട്. അവരുടെ റിയലായിട്ടുള്ള പല സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അപ്പോഴല്ലായിരിക്കും, പിന്നീട് എപ്പോഴെങ്കിലും ഒരു സീൻ ചെയ്യുമ്പോൾ ആ ഒരു സാധനം കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ ഇൻട്രാക്ടിങ് വിത്ത് ആക്ടേഴ്സ് ആൻഡ് വൺ ഓഫ് ദി ആക്ടേഴ്സ് ഒരു ബിക്കോസ് അപ്പോഴായിരിക്കും നമുക്ക് ഓക്കെ ഇവരെ നമുക്ക് ഇങ്ങനെ ഇവിടെ യൂസ് ചെയ്യാമല്ലോ. നമ്മൾ ഏതെങ്കിലും സീൻ എഴുതുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പോഴോ മറ്റേ ആളെ നമുക്ക് ഇത് ചെയ്യാമല്ലോ, അയാൾ കുറച്ചുകൂടെ ആപ്റ്റ് ആയിരിക്കുമല്ലോ, കുറച്ചുകൂടി ലുക്ക് വൈസ് സാധനം എന്നുള്ളതിൻ്റെ ഒരു അതാണ് ബേസിക്കലി ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യണത്. പുതിയ ആൾക്കാരെ നമ്മൾ ഇതുവരെ വർക്ക് ചെയ്യാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യണ സമയത്ത് ഐ സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം വിത്ത് ദം, ടോക്ക് ടു ദം. കുറേ ഉള്ളത്തരം അടിക്കും, അവരെ കൊണ്ട് ഉള്ളത്തരം അടുപ്പിക്കാൻ നോക്കും. പിന്നെ നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റും സാധനവും ഇതെല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിലൊക്കെ അവരുടെ റിയലായിട്ടുള്ള അവരെന്താണോ ഇൻട്രാക്ട് ചെയ്യണതിൻ്റെ സാധനങ്ങൾ നമുക്ക് കിട്ടും. സോ ലൈക്ക് ദാറ്റ്. ഇപ്പം സിനിമ എന്നുള്ളൊരു കാര്യം ഒട്ടും പുതിയതല്ല സിദ്ധുവിന് അല്ലേ. ഇപ്പം ജനിച്ചപ്പോൾ തൊട്ടേ സിനിമ കാണുന്നുണ്ട്. അതല്ലാതെയും ഇപ്പം പ്രിയദർശൻ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു പ്രത്യേകതയുള്ള സംവിധായകന്റെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ഒരുപാട് കാലം ജോലി ചെയ്തു. ഗരം മസാല. അതെ അതെ അതെ. അത് അത് അവിടുന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് കാഞ്ചീപുരം വരെ വർക്ക് ചെയ്തു. ഇവിടെ ഇരുന്ന് തള്ളാൻ പറ്റുന്ന വരെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഭരതൻ എന്ന് പറഞ്ഞ ഒരു ഫിലിം മേക്കർ, പ്രിയദർശൻ എന്നുള്ള ഫിലിം മേക്കർ, ഇവർ രണ്ടുപേരും സ്വാഭാവികമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഇവർ രണ്ടുപേരും മാത്രമല്ല, വേറെ ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാക്കുത്തിക്കാവിൽ അപ്പൂപ്പന്താടി, ഫാസിൽ സാറിൻ്റെ മൺചിത്ര താഴ്, സോ ദേർ ആർ ലോട്ട് ഓഫ് ഫിലിംസ് നമ്മളെ ഇത് ചെയ്യുന്ന. അപ്പോൾ നമ്മൾ ചില സീനുകൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യും. വി ക്യാൻ ബ്രിങ് ഇറ്റ്, വി ക്യാൻ റിഫ്ലക്ട് ഇറ്റ്. അപ്പോൾ ഇവരെല്ലാവരും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, ഇവരെല്ലാവരും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. സോ ഒരാളുടെ ഇതിൽ വെച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കണമല്ല പരിപാടി. ഇതിൽ എറോട്ടിസം ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അച്ഛൻ തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ റെഫറൻസ് പോയിന്റ്. നിദ്രയിൽ ആ പാട്ട് ചെയ്യുമ്പോഴൊക്കെ റെഫറൻസ് പോയിന്റ്സ് ഒക്കെ പുള്ളിയാണ്. അപ്പോൾ അതിന് അതുണ്ട്. വേറെ അല്ലാതെ ഇപ്പോൾ ചന്ദ്രേട്ടനിലോ വർണ്ണയത്തിലെ ആശങ്കയിലോ ഒക്കെ എനിക്ക് പ്രിയൻ സാറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വായനയൊക്കെ എങ്ങനെ നടക്കണം, സമയം ഉണ്ടാവാറുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പം ചന്ദ്രേട്ടൻ എവിടെയാ സന്തോഷ ചേച്ചിക്കാനത്തിന്റെ ഒരു കഥയുണ്ട്, ഇപ്പൊ ഇതില് വിനോയ് മാഷ് ഉണ്ട്. അപ്പം എങ്ങനെയാ എഴുത്തുകാരെ പിക്ക് ചെയ്യണത്, എങ്ങനെയാ അത് ശ്രദ്ധിക്കുന്നത്? അത് സന്തോഷേട്ടൻ എനിക്ക് നിദ്ര വർക്ക് ചെയ്യുമ്പോ ഞങ്ങള് ഇതായതാണ്. നിദ്ര വർക്ക് ചെയ്യണ ഒരാളെന്നുള്ള എന്നെ പപ്പേട്ടനാണ് പരിചയപ്പെടുന്നത്. അനന്തപത്മനാഭൻ മകൻ പുള്ളിയാണ് എന്റെ അടുത്ത് ഈ ഷോർട്ട് സ്റ്റോറി പറയണത്, ഇങ്ങനെ ഒരു കഥ ഉണ്ടടാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മീനത്തിൽ ചന്ദ്രൻ അത് ഇന്ന ഷോർട്ട് സ്റ്റോറി കളക്ഷൻസിലാണോ ഉള്ളത്, ഞാൻ പോയി അത് വാങ്ങിക്കുന്നു, വായിക്കുന്നു, അമ്മയെ വായിക്കുന്നു, അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നു, നമ്മളത് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അതങ്ങനെ സംഭവം വർണ്ണയത്തിലാശങ്ക ചെയ്യണത് തൃശ്ശൂർ ഗോപാൽജിയാണ്. അങ്ങനെ ഒരു നാടക പ്രവർത്തകനാണ്, അത് എൻ്റെ ഒരു സുഹൃത്ത് വലയത്തിൽ തന്നെ, തൃശ്ശൂരുള്ള എൻ്റെ സുഹൃത്ത് വലയത്തിൽ പെടുന്നൊരു പാർട്ടിയാണ്. ഞങ്ങൾ വേറെ നാടകങ്ങൾ കാണാൻ പോകാറുണ്ട്. പുള്ളിയുടെ നാടകങ്ങൾ ഞാൻ അല്ലാതെ കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്, രാഷ്ട്രീയ സാധനങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെയാണ് എനിക്ക് ഈ ന്യൂട്രാലിറ്റിയൊക്കെ വരുന്നത്. ഇത്തരം ആൾക്കാരുമായിട്ട് മിംഗിൾ ചെയ്യുമ്പോഴും സാധനം ചെയ്യാണ് ആ ന്യൂട്രാലിറ്റി, ഈ പറയുന്ന പൊളിറ്റിക്കലി കറക്റ്റ്നെസ് ഒക്കെ സന്തോഷിച്ചിട്ടുള്ള ഇൻട്രാക്ഷൻ. വിനോയ് തോമസ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ജോർജ് ഏട്ടനാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വിനോയ് തോമസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഓഫ്കോഴ്സ് ഈ പുറ്റ് ഭയങ്കര ഇറ്റടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു, ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു അത്. പക്ഷെ അത് പിന്നീട് പുള്ളിയായിട്ട് ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഈ ഈ വർക്കിലൂടെ ഞങ്ങൾ ഫ്രണ്ട്ലി ആയതിനു ശേഷം ഐ വെന്റ് ത്രൂ ഓൾ ദോസ്. വിനോയ് മാഷ് ഭയങ്കര രണ്ടും ചെയ്യുമല്ലോ, പാനത്തും പിരിയത്തും എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കുള്ള കഥയാണ്. അപ്പൊ അത് വായിക്കുമ്പോ എന്തൊരു ലളിതം കുട്ടികൾക്കുണ്ടെന്ന് നോക്കും, പുറ്റു വായിക്കുമ്പോ തോന്നും അയ്യോ എന്തിങ്ങനെ. പുറ്റ് സൊസൈറ്റീനെ ഇളക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ്. സോ അങ്ങനെ ഇവർക്കൊക്കെ ഐ മീൻ ഞാൻ ബാക്കിയുള്ളവരങ്ങനെ അല്ലാന്നല്ല പറയണേ, പക്ഷേ ഇവർക്ക് കൂടുതൽ ഇൻസൈറ്റ് ഉണ്ട്.
അബൌട്ട് ദ പൊളിറ്റിക്സ് ഓർ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഈ സാധനങ്ങളൊക്കെ ഇവർക്ക് കൂടുതൽ ഇൻസൈറ്റ് ഉണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ അത് നമ്മളെയും കൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ ചതുരം എന്നുള്ള സിനിമ വലിയൊരു പ്രതീക്ഷ ഉണ്ടല്ലേ ആ സിനിമയിൽ? അത് എന്ത് തരത്തിലുള്ള മാറ്റം കൊണ്ടുവരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ സമൂഹത്തെ റിഫോം ചെയ്യേണ്ടത് സിനിമയുടെ ഉത്തരവാദിത്തം അല്ലേ? അതുണ്ട്, വൈസ് വേഴ്സയും കൂടെയാണ്. അതെ അതെ, ഇത് കണ്ടിട്ടും എനിക്ക് സിനിമ എടുക്കാം. അതെ, സൊസൈറ്റിയിൽ നടക്കുന്ന പരിപാടികൾ വെച്ചിട്ടും അങ്ങനെ എത്രയോ സിനിമകളല്ലേ ബേസ്ഡ് ഓൺ റിയൽ ലൈഫ്, ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരണം. അപ്പോൾ ഇപ്പോൾ ചാപ്പാക്കുരിശ്, അതിൻ്റെ ടാഗ് ലൈൻ ഭയങ്കര അടിപൊളിയായിരുന്നു, ബേസ്ഡ് ഓൺ എ തൗസൻഡ് ട്രൂ സ്റ്റോറീസ്. ഫോൺ അടിച്ച് പറ്റി മറ്റേ പേഴ്സണൽ ക്ലിപ്പ് പുറത്തായതിൻ്റെ ഒരു 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 സാധനമാണ് ചാപ്പാക്കുരിശ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് അവർ ആ കഥ ഉണ്ടാക്കിയത്? ഈ സമൂഹത്തിൽ നിന്നാണ് അവർ ഇങ്ങോട്ട് എടുത്തത്. അപ്പോൾ ഇത് അങ്ങോട്ടും വൈസ് വേഴ്സ. ഇപ്പോൾ ഡ്രഗ് യൂസേജ് ഇൻ ഫിലിം, അതിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നതിൽ ഒരു കാര്യവുമില്ല, ബിക്കോസ് അത് കൂടുതലും പുതിയ പിള്ളേർ അത് പോയി യൂസ് ചെയ്യാനാണ് പോകണം. മാക്സിമം ഡ്രഗ് യൂസേജ് കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്, ബിക്കോസ് അത് കാണിക്കുമ്പോഴൊക്കെ പിള്ളേരുടെ വിചാരം അതിൻ്റെ ആക്ഷനും സാധനമൊക്കെ ഒരു ഇച്ചിരി കൂളാണ്, അത് അത് പിടിക്കണം എന്നുള്ളതാണ്. പണ്ടത്തരമാണ് അതൊക്കെ പിള്ളേരുടെ, അത് അത് ഈ സിനിമയിൽ അങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു വാല്യൂ വരണത്. കാണിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. കാണിക്കുവാണെങ്കിൽ തന്നെ വളരെ മോശമായിട്ട് ഒരു രീതിയിൽ ഡെപ്പിക്ട് ചെയ്യുക, അപ്പോൾ പിന്നെ അത് പിള്ളേരെ അതിലേക്ക് പോവാതിരിക്കും. ഈ ചതുരം സിനിമയെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയണ്ടല്ലോ, ഇപ്പോൾ ഒരു ഇറോട്ടിക് സിനിമ കൂടിയാണ് ചതുരം എന്ന് പറയുന്നത്. ശരിക്കും അതൊരു ഒരു നാരോ ലൈനാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സമൂഹത്തിൽ. അപ്പം ആ ഒരു ഒരു വൾഗാരിറ്റി അല്ലാതെ ഒരു ഇറോട്ടിസം പറയാന്നുള്ളത് കുറച്ച് ശ്രമകരമായ കാര്യമാണ്. എങ്ങനെയാണ് അതിൽ ഒരു ധൈര്യം എന്നൊക്കെ പറയാൻ പറ്റുമോ അതിന്? അതെ അതെ, അത് ധൈര്യം തന്നെ പറയണം, ബിക്കോസ് ആരും അങ്ങനെ കാണിക്കണമല്ലോ, കാണിക്കാവുന്നതാണ് നമുക്ക്. സിനിമയിൽ മാത്രമേ ഉള്ളൂ ഈ സദാ മറ്റേ ഇതൊക്കെ പറയണത്, അല്ലാതെ റിയൽ ലൈഫിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവീതവും ഈ പരിപാടിയും നടക്കാതിരിക്കണാണ് അവിടെ ഈ നാട്ടിൽ, ആരും അറിയാതിരിക്കുകയാണ് അത്. എല്ലാം അറിയണ കൊണ്ട് സിനിമയിൽ മാത്രം കാണിക്കുമ്പോൾ അയ്യോ മറ്റത് മറിച്ചത് കാര്യമല്ല, പിന്നെ അത് ചെയ്യാന്നുള്ളതാണ്. വിത്തൗട്ട് ആ ഒരു തിൻ ലൈൻ വൾഗറിലേക്ക് പോവാതെ എസ്തെറ്റിക്കലി നമുക്കത് കാണിക്കുന്ന, ഇറ്റ്സ് എ ചലഞ്ച് ഫോർ എ ഫിലിം മേക്കർ ലൈക്ക് മീ, ഐ ലൈക്ക് ദാറ്റ്. അത് ചെയ്തെടുക്കുക എന്നുള്ളത് എനിക്ക് മാത്രമല്ല അത് ചലഞ്ച്, അത് ചെയ്യുന്ന ആക്ടേഴ്സിനും അത് ചലഞ്ചാണ്, ബിക്കോസ് അവരാരും ഒരു എറോട്ടിക് മൂഡിലല്ല അത് ചെയ്യണം, അവർ ഭയങ്കര ടെക്നിക്കൽ മൂഡിലാണ് അത് ചെയ്യണത്. നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇതിങ്ങനെ വന്ന് ഇത് ഇങ്ങനെ അത് കട്ട് 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 ചെയ്ത് കാണുന്ന ഓഡിയൻസിനാണ് അതായി നല്ല മൂഡാണല്ലോ എന്ന് പറയും. പക്ഷെ അത് എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു മൂഡുമില്ല, ഫോക്കസ്ഡോ മറ്റേതിട്ടോ, അതായത് ഇത് ഒരു പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും ഫോക്കസ് പുള്ളർ പറയും, സാർ വൺ മോർ ടേക്ക്. ഫോക്കസ് പോയ സമയത്തേക്ക് ശ്വാസിയായി റോഷട്ടൊക്കെ കുരുപൊട്ടാ തുടങ്ങി, രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് ചെയ്യുന്നത്, ഇതിലൊരു ഒരു രസവും ഇല്ലാന്നുള്ളതാണ് ഇവർക്ക്. അവർക്ക് അവർക്കൊന്നും ഒരു രസവും കിട്ടണം, പിന്നെ എന്താ ചെയ്യാട്ട് അവർ ചെയ്ത, ബിക്കോസ് അത് അത്രയും കോറിയോഗ്രാഫ്ഡ് ആണല്ലോ, ഇതിവിടെ വരുന്നു ഇങ്ങനെ കിടക്കുന്നു അത് ഇതാവുന്നു. അപ്പം ഇവരെല്ലാവരും അത് അതിനെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നത് കൂടുതലും, റാദർ ദാൻ ആൻ എറോട്ടിക് മൂഡ് ഫോർ ദം. ആൻഡ് ഇതൊരു എറോട്ടിസം എന്ന് പറയുന്നത് ആസ് ഐ സെഡ് ബിഫോർ ഓൾസോ, അതൊരു ഇമ്പോർട്ടൻ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി സ്റ്റോറിയാണ്. ആ ഒരു സ്റ്റെപ്പിൽ കാല് വെച്ചിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റണുള്ളത് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ വെറുതെ ഇതൊരു ഇതായിട്ട് കാണിക്കാനല്ല നമ്മളിത് കാണിക്കുന്നത്, അതൊരു ത്രൂ ദാറ്റ് ഇറ്റ്സ് ഗോയിങ് സംവേർ എൽസ്. ഇപ്പം ലളിതാമ്മ സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ട് നന്നായി എന്ന് പറഞ്ഞു. അല്ല, ഇപ്പം എൻ്റെ പ്രൊഡ്യൂസർ ഷീസ് എ ലേഡി, ഷീ വാസ് ദെയർ ഇൻ ദ പ്രിവ്യൂ. എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, എൻ്റെ ബാക്കി രണ്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അത്ര വൾഗറസ് ആയിരുന്നെങ്കിൽ ഇവരെല്ലാവരും നിർത്തണ പടം എന്ന് പറഞ്ഞു തന്നെ അമ്മയൊക്കെ, അത് വേറെ വിഷയം. അപ്പോൾ അവർക്കത് ഷീ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ സച്ച് എ സെൻസ് ഇറ്റ്സെൽഫ്. ആൻഡ് ഈ പറഞ്ഞ മാതിരി ഇത് മുഴുനീള ഇത് തന്നെ അല്ലെന്നേ, അതിനകത്തൊരു ഒരു ചെറിയ ചെറിയ പോയിന്റ്സ്. അപ്പം നമ്മളത് പക്ഷെ അത് മാത്രം അല്ലാതെ പ്രോമിനന്റ് ആവണോ അല്ലേ, അത് കൊടുത്തെന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനാണ്. ഇപ്പോൾ എന്താണെങ്കിലും ഒരു ഫിലിം ഇപ്പോൾ യു എസ് പി ആണല്ലോ ആദ്യം സെല്ല് ചെയ്യുക, അതായത് ഇത്രയും കുറേ സിനിമകൾ വന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നാട്ടുകാർ ചതുരത്തെക്കുറിച്ച് അറിയണം, ഇതിനെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പടക്കം ഇട്ട് കൊടുത്താലേ പൊട്ടുള്ളൂ, ആൾക്കാർ തിരിഞ്ഞു നോക്കുള്ളൂ. അങ്ങനെ ചെയ്തു, തിരിഞ്ഞു നോക്കി, എക്സ്പെക്റ്റേഷൻസായി, ദേ ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ഇറ്റ്, സോ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഒരുപാട് നല്ല നല്ല സിനിമകൾ സിദ്ധാർത്ഥ് ഭരതനും സംഘവും ഉണ്ടാക്കട്ടെ. ചതുരം ഒരു ഗംഭീര സിനിമയാവട്ടെ, ഒരുപാട് ആളുകൾ സംസാരിക്കട്ടെ. സന്തോഷം സംസാരിക്കാൻ പറ്റിയത്. താങ്ക് യു.